നമസ്കാരം എല്ലാവർക്കും രാഹുൽസ് കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു കെമിസ്ട്രിയിലെ ആൽക്കഹോൾ, ഫീനോൾ ആൻഡ് ഈതർ എന്ന ചാപ്റ്ററിലെ ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് ആൽക്കഹോൾ ആൻഡ് ഫീനോൾ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രിപ്പറേഷൻ ഓഫ് ഫീനോൾ വരെ പഠിച്ചു നിർത്തിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇതുവരെയുള്ള ചാനൽ കാണാനായിട്ട് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ഉപയോഗിക്കാം. അതിന് ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഓർഡറിൽ കാണാൻ പറ്റും. ഓക്കെ, തുടക്കം വരെ എല്ലാം കൊടുത്തിട്ടുണ്ട്. തുടങ്ങാം. ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് ആൽക്കഹോൾ നോക്കിയാണേ, നമുക്ക് പ്രധാനമായിട്ടും രണ്ട് കാര്യമാണ് ഫിസിക്കൽ പ്രോപ്പർട്ടി പഠിക്കാനുള്ള. ഒന്ന് ബോയിലിംഗ് പോയിന്റും ഒന്ന് സോളബിലിറ്റിയും. ഓക്കെ, രണ്ട് കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കണം. എങ്ങനെ അറിയാമല്ലോ, ഏതിനായിട്ട് കോമ്പൗണ്ട് തന്നിട്ട് അത് കമ്പയർ ചെയ്യാൻ പറയും. അതിൽ ആർക്കാണ് ബോയിലിംഗ് പോയിന്റ് കൂടുതൽ, അല്ലെങ്കിൽ എന്തെന്നറിയാമോ, ഒരു ലിസ്റ്റ് ഓഫ് കോമ്പൗണ്ട് തരും, ഒരു അഞ്ച് നാലഞ്ചെണ്ണം തരും. എന്നിട്ട് അതിനെ നിങ്ങൾ ഇൻക്രീസിംഗ് ഓർഡറിലോ ഡിക്രീസിംഗ് ഓർഡറിലോ ബോയിലിംഗ് പോയിന്റിന്റെയോ മെൽറ്റിംഗ് പോയിന്റിലോ, സോറി, ബോയിലിംഗ് പോയിന്റിന്റെയോ അല്ലെങ്കിൽ സോളബിലിറ്റി എന്ത് ചെയ്യണം, അടുക്കി പറക്കാൻ പറയും. ഇങ്ങനെയാണ് പരീക്ഷ ചോദിക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ആദ്യം പറയാം ബോയിലിംഗ് പോയിന്റിനെ കുറിച്ച്. ഓക്കെ, ബോയിലിംഗ് പോയിന്റ്, അപ്പൊ എന്താണ് ബോയിലിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ, ഏത് ടെമ്പറേച്ചറിൽ വെച്ചാണ് ലിക്വിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു സാധനം ഗ്യാസ് സ്റ്റേറ്റിൽ ആവുന്നത്, ആ ടെമ്പറേച്ചറിലെ ബോയിലിംഗ് പോയിന്റ് അല്ലേ. ലിക്വിഡ് ലിക്വിഡ് സ്റ്റേറ്റ് ഇരിക്കുന്ന സാധനം എന്താണ് ഗ്യാസ് സ്റ്റേറ്റിലോട്ട് മാറണം, ആ ടെമ്പറേച്ചർ ആണെന്ത് നമ്മുടെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയണേ. അപ്പൊ എങ്ങനെയാണ് സംഭവം, ഇതാ രണ്ട് മോളിക്യൂൾ എടുക്കണം, ഇതൊരു മോളിക്യൂൾ വേറൊരു മോളിക്യൂൾ, ഇവർക്കിടെ ലിക്വിഡ് സ്റ്റേറ്റിലാണെങ്കിൽ എന്ത് ചെയ്യും, ഇവർക്കിടയിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാണും. ഏ, നമ്മുടെ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ടെമ്പറേച്ചർ കൂടി വരുമ്പോ എന്ത് ചെയ്യും, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്താൻ എന്ത് ചെയ്യും, ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ആവും. ഇവർക്കിടയിൽ എന്താണല്ല ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാണൂല. അപ്പൊ എന്ത് ചെയ്യും, ഇത് ദൂരെ വേറെ അടുത്ത് ഉപയോഗിക്കും, ഈ സാധനം വേറെ ഉപയോഗിക്കും. അപ്പൊ എന്തായി മാറി, ലിക്വിഡിൽ നിന്നും ഗ്യാസിലോട്ട് പോകും. ഇങ്ങനെയല്ലേ പോണേ. അപ്പൊ ഏത് ടെമ്പറേച്ചർ വെച്ചിട്ടാണോ ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബ്രേക്ക് ചെയ്യുന്നത്, ലിക്വിഡ് എന്ത് ചെയ്യണം ഗ്യാസ് ആകുന്നത്, ആ ടെമ്പറേച്ചർ ആണല്ലോ നമ്മുടെ ബോയിലിംഗ് പോയിന്റ്. ഇതാണ് കാര്യം, ജസ്റ്റ് ഓർപ്പിക്കാൻ പറയുന്നേ ഉള്ളൂ, നിങ്ങൾക്ക് അറിയാം എന്താണെന്ന്. ഇനി നമുക്ക് നമ്മുടെ മോളിക്യൂൾ നോക്കാം. ഓക്കെ, നമ്മുടെ മോളിക്യൂൾ, നമ്മുടെ മോളിക്യൂൾ ഇപ്പം CH3OH, ഒരു മെത്തനോൾ എടുക്കണേ, മെത്തനോൾ എടുത്ത്, മെത്തനോള് അല്ല വേറൊരു മെത്തനോളിന്റെ മോളിക്യൂൾ എടുത്ത് എന്ത് ചെയ്യും, വേണ്ട ഈ ഹൈഡ്രജനും വേണ്ട ഈ ഓക്സിജൻ തമ്മിൽ എന്താകും, ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാണും. കാരണം എന്താണ്, ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ടിങ്, ഈ ഹൈഡ്രജനും ഈ ഓക്സിജനും ഉണ്ടാവും ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാണും. കാരണം എന്താണ്, ഡ്യൂ ടു ഹൈഡ്രജൻ ബോണ്ടിങ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം വലിയ വലിയ മോളിക്യൂളിനെ കുറിച്ച്. ഇമ്പോർട്ടന്റ് ആണേ, പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടാ, കമ്പയർ ചോദിക്കും. CH3OH ഒരു ഉദാഹരണം എടുത്തേ. അടുത്തെടുക്കാം CH3CH2OH, അടുത്തെടുക്കണേ CH3CH2CH2OH. ആയിക്കോ, ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോ കാർബൺ എണ്ണം കൂടിയില്ലേ, കാർബണിന്റെ എണ്ണം കൂടുന്ന അനുസരിച്ച് നോക്കിയാണേ മുകളിലും താഴ്ത്ത് വരുന്നതും, നമുക്ക് ഇവിടെ ഒരു കാർബണേ ഉള്ളൂ, രണ്ട് കാർബണായി, മൂന്ന് കാർബണായി, ഇങ്ങനെ കൂടുന്ന അനുസരിച്ച് എന്ത് സംഭവിക്കുന്ന അറിയാമോ, സർഫസ് ഏരിയ കൂടും അല്ലേ. കാരണം ഇതിന് കുറച്ച് സ്ഥലം മതി, ഇതിന് കുറച്ചുകൂടെ സ്ഥലം വേണം, ഇതിന് കുറച്ചുകൂടെ സ്ഥലം വേണം. അപ്പൊ അടുത്താണെങ്കിൽ കുറച്ചുകൂടെ സ്ഥലം വേണ്ടി വരും. അപ്പൊ സർഫസ് ഏരിയ കൂടും, സർഫസ് ഏരിയ കൂടും, സർഫസ് ഏരിയ കൂടും. ഓക്കെ, സർഫസ് ഏരിയ കൂടും. ശ്രദ്ധിച്ചാണേ, നമ്മളെ ബോയിലിംഗ് പോയിന്റില്ലേ, ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് സർഫസ് ഏരിയക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സർഫസ് ഏരിയ കൂടിക്കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് കൂടും. ശ്രദ്ധിക്കണേ, സർഫസ് ഏരിയ കൂടിയ ബോയിലിംഗ് പോയിന്റ് കൂടും. അതിനുള്ള കാരണം, സർഫസ് ഏരിയ കൂടിയ വാൻഡർവാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. വാൻഡർവാൽ ഫോഴ്സ് ഇതിനോട് സ്ഥലമില്ല. ഓക്കെ, ബോയിലിംഗ് എന്താ, ബോയിലിംഗ് പോയിന്റ് എങ്ങനെ കൂടും, സർഫസ് ഏരിയ കൂടും, സർഫസ് ഏരിയ കൂടിയ ബോയിലിംഗ് പോയിന്റ് കൂടും. കാരണം സർഫസ് ഏരിയ കൂടി ആരും കൂടും, വാൻഡർവാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. ഓക്കെ, അപ്പൊ ഇത് സംഭവിക്കും, ഈ പറഞ്ഞ സംഭവം മുകളിൽ താഴ്ത്തി വരുന്നവരെ എന്ത് ചെയ്യും, സർഫസ് ഏരിയ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് സംഭവിക്കും, വാൻഡർവാൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടും. കാരണം സർഫസ് ഏരിയ കൂടുതലാണ്, അതുകൊണ്ട് എന്ത് ചെയ്യും, ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്. ഇതിനേക്കാളും ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ് ഇവിടെ, ഇതിനേക്കാളും കൂടുതലാണ് ഇവിടെ. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ബ്രാഞ്ചിങ് വരാൻ വേണോ, ബ്രാഞ്ചിങ് ഇപ്പൊ ഇതിനിടയ്ക്ക് ഒരു ബ്രാഞ്ച് വരെയാണ്. അപ്പൊ എന്ത് സംഭവിക്കും, അങ്ങനെ സംഭവിക്കുമ്പം എന്ത് ചെയ്യും, ബോയിലിംഗ് പോയിന്റ് കുറയും. കാരണം ബ്രാഞ്ച് വരുമ്പം ഈ പറഞ്ഞതല്ല ഓപ്പോസിറ്റ് ആവും, ബ്രാഞ്ച് വരുമ്പം സർഫസ് ഏരിയ കുറയും, അല്ലെങ്കിൽ വാണ്ടർവാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കുറയും, സർഫസ് ഏരിയ കുറയും. അപ്പൊ എന്ത് സംഭവിക്കും, ബോയിലിംഗ് പോയിന്റും കുറയും. ഞാൻ ഒരു എക്സാമ്പിൾ എഴുതി കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, നോക്കിയാണേ. ഓക്കെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെയാണ് ചോദിക്കണം, ഇൻക്രീസിംഗ് ഓർഡറിൽ ഇതിനെ അടുക്കി പറക്കണം, അല്ലെങ്കിൽ ഡിക്രീസിംഗ് ഓർഡറിൽ അടുക്കി പറക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കണേ, അവരാണ് ഈ ക്വസ്റ്റ്യൻ എക്സാമ്പിൾ എടുത്തത്. നോക്കാം, ഇതിനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, പെന്റാൻ ഒന്നോളുണ്ട്, ബ്യൂട്ടാൻ ഒന്നോളുണ്ട്, ബ്യൂട്ടാൻ ടു ഓളുണ്ട്. ശ്രദ്ധിക്കണേ, കണ്ട, ബ്യൂട്ടൻ ഒന്നോളുണ്ട്, ബ്യൂട്ടാൻ ടു ഓളുണ്ട്. ഓക്കെ, പ്രൊപ്പാൻ ഒന്നോളുണ്ട്, പെന്റാൻ ഒന്നോളുണ്ട്, മെത്തനോളുണ്ട്, എത്തനോളുണ്ട്.
നമുക്ക് അടുക്കി പറക്കാം. സിമ്പിൾ അല്ലേ ഞാൻ പറഞ്ഞു, കാർബൺ എണ്ണം കൂടുന്നതനുസരിച്ച് അടുക്കി പറക്കി പോയാൽ മതി. അപ്പൊ ആദ്യം ആര് വരും? ആദ്യം ഒരു കാർബൺ ഉള്ളത് മെത്തനോൾ വരും. ഉത്തരം എവിടെ എഴുതണേ? ഉത്തരം മെത്തനോൾ ആദ്യം വരും. മെത്തനോൾ, മെത്തനോൾ കഴിഞ്ഞ അടുത്ത വരേണ്ട ആരാണ്? എത്തനോൾ വരണം അല്ലേ? ഉണ്ടോ നോക്കാം, എത്തനോൾ. ആ ഉണ്ട്, എത്തനോൾ ഉണ്ട്, എത്തനോൾ, എത്തനോൾ ഉണ്ട്. അടുത്ത ആര് വരണം? മെത്തനെത്ത് പ്രൊപ്പനോൾ വരണം അല്ലേ? പ്രൊപ്പനോൾ നോക്കാം, ഉണ്ടാകുന്ന പെന്റനാൾ, ബ്യൂട്ടനാൾ, ബ്യൂട്ടനോള്, ആ ഉണ്ട്, പ്രൊപ്പനാൾ അടുത്ത് വരും. പ്രൊപ്പനാൾ, പ്രൊപ്പനോൾ, ഓക്കെ, പ്രൊപ്പനോൾ. അപ്പൊ ഇതിനെക്കാലും കൂടുതലാണ് ഇവർക്ക്, ഇതിനെക്കാലും കൂടുതലാണ് ഇവർക്ക്. ഓക്കെ, ഇനി അടുത്ത ഇംഗ്ലീഷ് നോട് അടിക്കാൻ പറഞ്ഞ മെത്തനോൾ ആദ്യം, ഇത്തനോൾ ആദ്യം, പ്രൊപ്പനോൾ. ആ അതിനടുത്ത് ആരും വരും? പ്രൊപ്പൻ കഴിഞ്ഞാൽ ബ്യൂട്ടൻ വരണം. നോക്കാം, ബ്യൂട്ടൻ ഉണ്ടാകുന്ന പെന്റ്, പെന്റ്, ബ്യൂട്ട്, ആ ഉണ്ട്, ബ്യൂട്ടൻ എണ്ണോൾ ഉണ്ട്, ബ്യൂട്ടൻ ടൂ ഉണ്ട്. ഇവിടെയാണ് പ്രശ്നം. നമുക്ക് ഇതിൽ ആദ്യം ആദ്യം വരും? ബ്യൂട്ടൻ ഒന്നോ ആദ്യം വരും, ബ്യൂട്ടൻ ടൂ ആദ്യം വരും. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒന്ന് വീഡിയോ പാസ് ചെയ്തിട്ട് ആലോചിച്ച് നോക്ക്, കാരണം പരീക്ഷയ്ക്ക് ഇത് തന്നെ പറഞ്ഞില്ല. അതുകൊണ്ട് വീഡിയോ പാസ് ചെയ്തിട്ട് ആലോചിച്ച് നോക്ക്, ബ്യൂട്ടൻ ഒന്നോ വരും, ബ്യൂട്ടൻ ടൂ വരും. ഞാൻ പറയട്ടെ, ബ്യൂട്ടൻ ടൂ ആദ്യം വരും. കാരണം ബ്യൂട്ടൻ ടൂ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? നോക്കിയാണ് എല്ലാം വരയ്ക്കുന്നില്ല, ഒന്ന് രണ്ട് മൂന്ന് നാല് ബ്യൂട്ടൻ ടൂ അല്ലേ? അപ്പൊ ഇവിടെ ഇവിടെ വായിച്ചു. അടുത്ത ഒന്നാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ വായിച്ചു ആണല്ലോ. നോക്കടാ, കമ്പയർ ചെയ്ത് നോക്ക്. ഇവിടെ ആണെങ്കിൽ ഒറ്റ സ്ട്രെയിറ്റ് ചെയിൻ ആണ് ഓയിച്ചിട്ട് അറ്റത്താതിരിക്കണേ. ഇവിടെ ആണെങ്കിലോ ഇടയ്ക്കല്ലേ വന്നിരിക്കണേ. സോ ബ്രാഞ്ച് ആയല്ലേ പറഞ്ഞേ. ബ്രാഞ്ച് ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സർഫസ് ഏരിയ കുറയും, ബോയിലിംഗ് പോയിന്റ് കുറയും. ശ്രദ്ധിക്കുക. അപ്പൊ ആദ്യം ആര് വരും? ശ്രദ്ധിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. കളിച്ചു കാണിക്കേ. പ്രൊപ്പൻ ആണെങ്കിൽ അടുത്താര് വരണം? അടുത്താര് വരണം ബ്യൂട്ടൈൻ ടൂ ഓൾ വരണം. ബ്യൂട്ടൈൻ ടൂ ഓൾ വരണം. ബ്യൂട്ടൈൻ ടൂ ഓൾ വരണം. അത് കഴിഞ്ഞ ആര് വരും? അത് കഴിഞ്ഞ ബ്യൂട്ടൈൻ ഒന്നോട് വരണം. ബ്യൂട്ടൈൻ ഒന്നോട് വരണം. അത് കഴിഞ്ഞ അതിനേക്കാളും വലുത് ആരാണ്? പെന്റിൻ ഒന്നോൾ. രണ്ട് പിന്നെ വരണം. ഓക്കെ, ഇത് രണ്ടു വന്നല്ലേ. ഇപ്പൊ ഇത് വേണ്ട പെന്റിൻ ഒന്നോൾ. ഇവിടെ എത്ര ആളാണ്? ഇവിടെ പെന്റൻ ഒന്നോൾ, പെന്റൻ വൺ ഓൾ. ഓക്കെ, കാര്യം മനസ്സിലാക്കി വിശ്വസിക്കുന്നു. ജസ്റ്റ് ഓർഡർ അടിക്കി പറക്കുക. സെയിം സാധനം കണ്ട അപ്പോഴേ എന്താ ആലോചിക്കുക? ബ്രാഞ്ച് ഉണ്ടാകാൻ നോക്കുക. ഓക്കെ, ബ്രാഞ്ച് അനുസരിച്ച് അടിക്കി പറക്കുക. ബ്രാഞ്ച് കുറവാണെങ്കിൽ, ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അവരാണ് ആദ്യം വരണം, ഇംഗ്ലീഷ് ഓർഡർ ആണെങ്കിൽ. ഓക്കെ, ഇതോടുകൂടി ബോയിലിംഗ് പോയിന്റ് മതിയാക്കുന്നു. അടുത്ത് നമുക്ക് എന്ത് നോക്കാം? സോറി വീഡിയോ നോക്കാം, സിമ്പിൾ ആണ്. നോക്കിയാണേ. ഓക്കെ, ബോയിലിംഗ് പോയിന്റിനെ കുറിച്ച് പറഞ്ഞോട്ടെ. എന്താണ് രണ്ട് കാര്യം കൊണ്ടാണ് എന്താണ് ബോയിലിംഗ് പോയിന്റ് ആൽക്കഹോളിന് കൂടുതൽ? എന്താണ്? ഒന്ന്, ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടി. ഞാൻ മീഥേൻ വെച്ച് എക്സാമ്പിൾ കാണിച്ചില്ലായിരുന്നോ? നീ പറഞ്ഞ മീഥേന്റെ ഒരു എച്ചും അടുത്ത മീഥേന്റെ ഒരു ഓയും തമ്മിൽ എന്താ ഒരു ഹൈഡ്രജൻ ബോണ്ടി പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ? അപ്പം ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഒരു കാര്യം. രണ്ടെന്താണ്? എന്താണ് മോളാർ മാസ് കൂടുന്നതനുസരിച്ച്, അതെങ്ങനെ പറയാം? കാർബൺ എണ്ണം കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും സർഫസ് ഏരിയ കൂടും. സർഫസ് ഏരിയ കൂടുമ്പോൾ വാണ്ടർവൽ ഫോഴ്സ് കൂടും, അതുകൊണ്ട് ബോയിലിംഗ് പോയിന്റ് കൂടും. പക്ഷേ ശ്രദ്ധിക്കുക, ബ്രാഞ്ചിങ് വന്നു കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് കുറയും. ഓക്കെ, അതോടുകൂടി നമുക്ക് എന്ത് ക്ലോസ് ചെയ്യാം? ബോയിലിംഗ് പോയിന്റ് എന്ന ടോപ്പിക് ക്ലോസ് ചെയ്യാം. അത് നമുക്ക് അടുത്ത് നോക്കാം, സോളിബിലിറ്റി. ഇതൊക്കെയാണ് എപ്പോഴാണ് ഒരു സാധനം സോളിബിൾ ആവുന്നേ? വാട്ടറോട് എണ്ണം ഉണ്ടാക്കണം, ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാക്കണം. നമുക്ക് മീഥേൻ എടുക്കാം, സി എച്ച് ത്രീ ഓ എച്ച് ഒരു സാധനം എടുക്കണേ. ഇവിടെ നമ്മൾ ആരിക്കണേ, നമ്മളെ വാട്ടർ വരുന്നത്, ഇതല്ലേ നമ്മളെ വാട്ടർ. എന്ത് സംഭവിക്കും? നമുക്ക് ഓയും എച്ചും സ്വാഭാവികം എന്താ ഇവിടെ തമ്മിൽ എന്ത് ചെയ്യും? ഒരു ഹൈഡ്രജൻ ബോണ്ട് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ? ഈ എച്ചും ഈ ഓയും തമ്മിൽ എന്താ ഒരു ഹൈഡ്രജൻ ബോണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. സോ സ്വാഭാവികമായിട്ട് എന്താ വാട്ടർ ഡിസോൾവ് ആവും. ഇതിന്റെ അപ്പുറത്തെ മീഥേൻ ഉണ്ടെങ്കിൽ സി എച്ച് ത്രീ ഓ എച്ച്. ഓക്കെ, ഇവരെന്ത് ചെയ്യും? ഇവര് തമ്മിൽ ഒരു എന്താണ് പ്രൊഡ്യൂസ് ചെയ്യും? കരഞ്ച്, കുറച്ച് ഫംഗി ആയിട്ട് വരയ്ക്കാം. ഓ എച്ച്. നമുക്ക് ഇവര് തമ്മിൽ എന്തുണ്ടാവും? ഒരു ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാവും. ഇതിന്റെ മോഡൽ മീഥേൻ എടുത്താൽ അതൊന്നുണ്ടാവും അല്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞ നമ്മുടെ ഈ ഓ എച്ച് ഗ്രൂപ്പാണ് എന്ത് ചെയ്യണേ? വെള്ളത്തിൽ അല്ലെങ്കിൽ സഹായിക്കണേ. അപ്പോഴേ ഞാൻ പറയാൻ വന്ന കാര്യം എന്ന് പറഞ്ഞ നമ്മുടെ ഈ ആർ ഓ എച്ച് ഗ്രൂപ്പ് ഇല്ലേ, ഇതില് ആർ എന്ന് പറഞ്ഞ ആൽക്കലി ഗ്രൂപ്പ്, ഓ എച്ച് എന്ന് പറഞ്ഞ ആൽക്കഹോൾ. ഈ ആൽക്കഹോൾ എന്താണ്? അതുള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യണേ? വെള്ളത്തെ അലിയണേ. ഈ ശരിക്കും പറഞ്ഞ നമ്മളെ ഈ ആർ ഓ എച്ച് ഗ്രൂപ്പില് രണ്ട് പാർട്ട് ഉണ്ട്. ഈ ഓ എച്ച് എന്ന പാർട്ട്, ഓ എച്ച് എന്ന പാർട്ട് ഹൈഡ്രോ ഹൈഡ്രോഫിലിക്കും ആൽക്കൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിക്കുമാണ്. ഓക്കെ, എന്താണ് ഓ എച്ച് എന്ന് പറയുന്ന പാർട്ട് ഹൈഡ്രോഫിലിക്കാണ്, ആർ എന്ന് പറയുന്ന പാർട്ട് ഹൈഡ്രോഫോബിക്കാണ്. എന്താണ് ഫിലിക്ക്, എന്താണ് ഫോബിക്ക് അറിയാമല്ലോ? ഫിലിക്ക് അഫക്ഷൻ. അതായത് ഓ എച്ച് ഗ്രൂപ്പിന് എന്താണ്?
വെള്ളത്തിനോട് ഹൈഡ്രോ ഹൈഡ്രോ മീൻസ് വാട്ടർ പിലിക്കി മീൻസ് അഫക്ഷൻ വെള്ളത്തിനോട് അട്രാക്ഷൻ കൂടുതലാണ് ആർക്കാണ് ഓ എച്ചിന് നേരെ ഓപ്പോസിറ്റ് ആണത് ആറിന് ആറാണ്ട ഹൈഡ്രോഫിൽ ഹോബിക്ക് വെള്ളത്തിനാണ് പേടി നിർത്തം വാട്ടർ പേടി നോക്ക് ആറിന് അതിപ്പോ എന്തിഷ്ടമല്ല വാട്ടർ ഇഷ്ടമല്ല അപ്പൊ ഞാൻ പറഞ്ഞ ഈ മീഥേൻ പോലെ ചെറിയ ചെറിയ സാധനമാണ് ഇപ്പൊ മീഥേൻ ആണെങ്കിൽ എന്ത് ചെയ്യാം ഇതുപോലെ ഹൈഡ്രജൻ വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യാം വാട്ടർ ഫുള്ളായിട്ട് സോൾവബിൾ ആവും ഇതിനെടുത്താലും അതിന്റെ അവസ്ഥ ഇതിനെടുത്താലും ഇതിന്റെ അവസ്ഥ ഞാൻ മായ്ക്കണേ നോക്കിയാണേ ഞാൻ എന്താ ആദ്യം മീഥേൻ എടുത്തു എന്ത് ചെയ്യും ഇവിടെ ഓ എച്ചിന് ഇൻഫ്ലുവൻസ് കൂടുതലുള്ളതുകൊണ്ട് എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും വെള്ളത്തിൽ പൂർണ്ണമായിട്ട് വലിയും അടുത്ത സി എച്ച് ത്രീ സി എച്ച് ടു വെക്കാം സി എച്ച് ത്രീ സി എച്ച് ടു ഓ എച്ച് എത്തനോളാണ് അതും എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും വെള്ളത്തിൽ അലിയും കാരണം ഓ എച്ചിന് ഇൻഫ്ലുവൻസ് വളരെ കൂടുതലാണ് ഉറപ്പായിട്ട് എന്ത് ചെയ്യും വെള്ളത്തിൽ അലിയും പക്ഷെ അങ്ങോട്ടങ്ങോട്ട് കൂടുമ്പോൾ സംഭവിക്കും സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു ഓ എച്ച് ഇനി ആലോചിക്കുകയാണ് ഈ ഭാഗം മാത്രമാണ് ഹൈഡ്രോഫിലിക്ക് അല്ലെ ഇവര് മാത്രമേ വെള്ളത്തിൽ അലയാൻ ശ്രമിക്കത്തുള്ളൂ ഇവരാണെങ്കിലോ വാട്ടർ റിപ്പലന്റ് ആണ് വാട്ടറിൽ നിന്ന് വികസിച്ച് മാറാണ് നോക്കണം അപ്പൊ അതിനടുത്ത് എടുത്താലോ സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ടു സി എച്ച് ടു ഒ എച്ച് എന്ത് സംഭവിക്കും ഇതിനേക്കാളും റിപ്പൽഷൻ ഉള്ളതായിരിക്കും ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ എന്ത് പറയാം കാർബണിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും സോളബിലിറ്റി കുറഞ്ഞു 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 വരും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം വേറെ ഒന്നുകൊണ്ടല്ല ആൽക്കൽ ഗ്രൂപ്പ് എന്താണ് ആൽക്കൽ ആയിക്കോട്ടെ അരയിൽ ആയിക്കോട്ടെ ഞാൻ പറയുന്ന ആൽക്കഹോളിനെ ഫീലോളിനെ കുറിച്ചാണ് പറയണത് ആൽക്കൽ ആയിക്കോട്ടെ ഫിനോൾ ആയിക്കോട്ടെ കാർബൺ എണ്ണം കൂടുന്നനുസരിച്ച് എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും റിപ്പൽഷൻ കൂടി തുടങ്ങും അപ്പൊ എന്ത് ചെയ്യും വാട്ടറിൽ അലിയാനുള്ള ടെൻഡൻസി കുറഞ്ഞു കുറഞ്ഞു വരും അപ്പൊ നിങ്ങൾ പരീക്ഷിക്കാം ഇതിൽ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി അഥവാ ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കമ്പാരിസൺ ആണ് കൂടുതലും ചോദിച്ചു കണ്ടുള്ള കമ്പാരിസൺ പറയാനാണെങ്കിൽ എന്താണ് വാട്ടർ വാട്ടറോട് എന്താ ഹൈഡ്രജൻ ബോണ്ടിങ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം ആലോചിക്കുക അപ്പൊ ഇവർ രണ്ടുപേരും ഞാൻ നേരത്തെ പറയണെങ്കിൽ ഹൈലി സോൾവബിൾ ആണ് ഇങ്ങോട്ടൊക്കെ സോൾവബിലിറ്റി കുറഞ്ഞു കുറഞ്ഞാണ് പറഞ്ഞത് ഓക്കെ അപ്പൊ ഇതോടുകൂടി നമ്മുടെ ബോയിലിംഗ് പോയിന്റ് അതുപോലെ തന്നെ സോളബിലിറ്റി എന്ന ടോപ്പിക് കഴിഞ്ഞിട്ടുണ്ട് ക്ലാസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക നിങ്ങളെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു